വിജയ്. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഒരു നവരാത്രി സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മള് വേസ്റ്റ് ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഹൗസ് കൾച്ചർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ദുർഗാദേവിയുടെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്ലക്സ് ക്യൂക്കിൻ്റെ ഒരു വേസ്റ്റ് ബോട്ടിലും, പിന്നെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം ഐ ഡ്രോപ്സ് ബോട്ടിലിൻ്റെ വേസ്റ്റ് ബോട്ടിലുമാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഐ ഡ്രോപ്സ് ബോട്ടിലിൻ്റെ ആ ഒരു എൻഡ് ഭാഗം കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് നമ്മൾ ഫ്ലക്സ് ക്യൂക്കിൻ്റെ മുകളിലേക്ക് അതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെക്കുകയാണ്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലേ എടുത്ത് സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ സ്വന്തം പേപ്പർ ക്ലേ ആണ്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് റെസിപ്പി പേപ്പർ ക്ലേ കാണിച്ചിട്ടുണ്ടല്ലേ. അതിൽ ഏത് റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പേപ്പർ ക്ലേ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തേത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. രണ്ടാമത്തേത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം വളരെ ചീപ്പായിട്ട് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ക്ലേ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെയുള്ളത് ഡ്യൂറബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പേപ്പർ ക്ലേ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് എൻ്റെ രണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ പേപ്പർ ക്ലേയുടെ റെസിപ്പി കാണിച്ചിട്ട്. അതും കൂടെ കണ്ടിട്ട് പേപ്പർ ക്ലേ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെപ്പോഴും ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്ലേനെക്കാട്ടിലും വീട്ടിലുണ്ടാക്കുന്ന ക്ലേ നല്ലതാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇപ്പം ഞാനിവിടെ ഷോൾഡറിനൊക്കെ ഷേപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഹാഫ് സ്കൾപ്ചർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം വരെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡിയും ഇതേ മെത്തേഡിൽ തന്നെ കുറേ ബോട്ടിൽ നമ്മൾ അടുക്കി വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആദ്യമൊക്കെ നമ്മൾ ഡോൾസ് ചെയ്തിരുന്ന മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഓൾറെഡി ദുർഗാദേവിയുടെ ഒരു കംപ്ലീറ്റ് ഫിഗറിങ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഹാഫ് സ്കൾപ്ചറായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫേസ് സ്കൾപ്റ്റിംഗ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹാഫ് സ്കൾപ്ചർ മെത്തേഡിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആ ഒരു ബേസിൻ്റെ ഒരു ഷേപ്പ് ബേസിക് ഷേപ്പെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അതൊന്ന് ഉണക്കാൻ വയ്ക്കാം. ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ബാക്കി മുകളിലേക്ക് സ്കൾപ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫേസിന് ഷേപ്പ് കൊടുക്കാം. ഫേസിന് നമ്മൾക്ക് ആദ്യമേ നമ്മൾ ഫേസിന് ഒരു ബേസിക് ഷേപ്പ് കൊടുത്ത് വെച്ച് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയിൽ ഫേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഫേസിൻ്റെ ആ ഒരു പ്രൊപ്പോർഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിന്നിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ഉണക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ഫേസ് ഡീറ്റെയിൽ ആയിട്ട് സ്കൾപ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ചീക്ക് ഏരിയാസ് ആണ് എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് വന്നായിരുന്നു, വീഡിയോസിലൊക്കെ ഓവറായിട്ട് സ്പീച്ച് ചെയ്യുന്നുണ്ട്, അതായത് വായാടിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ബേസിക്കലി ഒരു വായാടിക്കുട്ടിയാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വായടയ്ക്കാതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നോന്നോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാവരുടെയും അഭിപ്രായം മാനിക്കണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ ബേസിക്കലി കുറച്ച് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അധികം സംസാരിക്കാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ടെങ്കിൽ അത് വിട്ടുപോകും. ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ഡൗട്ട് വരും. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കഥകളോ അല്ലെങ്കിൽ സയൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും തരത്തിൽ ബോറിംഗ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം ഇങ്ങനെ സംസാരിക്കേണ്ടെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പം ഞാൻ മൂക്കൊക്കെ സ്കൾപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ലിപ്സാണ് സ്കൾപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും നോക്കിക്കോളൂ കേട്ടോ. ഇതിനകത്ത് ഞാൻ ലിപ്സിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ ശരിക്കും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ലിപ്സ് ചെയ്യുന്നത്. ഞാൻ അധികം അങ്ങനെ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടൊന്നും എനിക്ക് സ്കൾപ്റ്റിംഗ് പറഞ്ഞുതരാനൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം ഞാനിത് പഠിച്ചിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് സയൻറ്റിഫിക്കലി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന്
ഇത് ചെയ്തിട്ടേ അത് ചെയ്യുള്ളൂ അങ്ങനെയൊന്നും പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. ഞാനും ഇപ്പോഴും ചെയ്ത് 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 ചെയ്താണ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ മടിക്കുന്നത്. കാരണം എനിക്ക് അത്രത്തോളം ഒന്നും പറഞ്ഞു തരാനായിട്ട് അറിയില്ല. കാരണം ഞാനിത് പഠിച്ചിട്ടില്ല, പഠിക്കാതെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയുന്ന രീതി മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് സ്കൾപ്റ്റിംഗ് അറിയുന്ന ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞാനിത് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിലൊക്കെ ചെയ്യുന്നത്. ഇതിനൊക്കെ പ്രത്യേക രീതിയുണ്ട്, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയൊന്നും അല്ല ഞാനിവിടെ സ്കൾപ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതുപോലെ ചീക്ക് ഏരിയാസിൽ കുറച്ച് ക്ലേ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചീക്ക് ഏരിയാസ് കുറച്ച് പഫി ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഓരോ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ ക്ലേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളവും കൂടെ തൊട്ട് കൊടുത്താൽ അതിങ്ങനെ ബ്ലെൻഡായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. പേപ്പർ ക്ലേ അല്ലേ, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ ഒട്ടിയിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നോളും. ഇനി നമുക്ക് കണ്ണിൻ്റെ ഏരിയയിൽ കുറച്ച് ക്ലേ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇപ്പോഴും എനിക്ക് ഐ സ്കൾപ്റ്റിംഗ് അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ശരിയായിട്ടില്ല കേട്ടോ. പെർഫെക്റ്റ് ആവില്ല എന്നാണ് പറയുന്നത് എല്ലാ ആർട്ടും, പക്ഷേ എനിക്ക് കണ്ണിൻ്റെ ഏരിയാസാണ് എപ്പോഴും പ്രശ്നമായിട്ട് വരാറ്. അപ്പോൾ അതും ഞാൻ ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനവിടെ ഐലിട്ടൊന്നും സ്കൾപ്റ്റ് ചെയ്തിട്ടില്ല, അവിടെ നമുക്ക് വരച്ചു കൊടുത്താൽ മതി എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ചെസ്റ്റ് ഏരിയാസ് സ്കൾപ്റ്റ് ചെയ്യാം. അപ്പം ബേസ് നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഇല്ല, ഷേപ്പ് പോകുമോ എന്നുള്ളതൊന്നുമില്ല, നമ്മുടെ കൈ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓരോ പാർട്ടും ഒരു ലെയർ ഉണങ്ങി കഴിഞ്ഞിട്ട് അടുത്ത ലെയർ അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സെക്യൂറായിട്ട് ഷേപ്പ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് കൈകളുടെ ആ ഒരു ഭാഗം വരില്ലേ, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് കൈകൾ പോലെയും കൂടെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കൾപ്റ്റിംഗ് കംപ്ലീറ്റ് ആവും. രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് സ്കൾപ്റ്റിംഗ് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കൈകൾ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ചെസ്റ്റിൻ്റെ അങ്ങോട്ട് കുറച്ചുകൂടെ ക്ലേ വെച്ച് കൊടുത്താലാണ് ആ ഒരു ഭാഗത്തെ ഷേപ്പ് കറക്റ്റ് ആവുക. അങ്ങനെ നമ്മളെല്ലാം ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൾപ്റ്റിംഗ് എല്ലാം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പ്രൈമർ കോട്ട് അടിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സിമെൻറ്റ് പ്രൈമറോ മറ്റ് പ്രൈമേഴ്സോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, സാധാരണ അക്രിലിക് പെയിൻറ്റ് അടിച്ചാലും മതി. അക്രിലിക് പെയിൻറ്റും അടിക്കണം എന്നില്ല, നേരിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ വൈറ്റ് കളർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കോട്ടിങ് കൊണ്ട് തന്നെ ഒരു നല്ല കവറേജ് കിട്ടും. അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളർ കോട്ട് കൊടുക്കണമെന്ന്, അത് പ്രൈമർ ആവട്ടെ അക്രിലിക് പെയിൻ്റ് ആവട്ടെ. എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിൽക്കും. ഇനി നമുക്ക് ദേവിയുടെ ബ്ലൗസിന് ഒരു കളർ കൊടുത്തെടുക്കാം. അവിടെ നമ്മൾ ഹാഫ് സ്കൾപ്ചർ ആയതുകൊണ്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമോ അല്ലെങ്കിൽ തുണിയൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇതുപോലെ കളർ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത് പെയിൻറ്റിങ്. അതൊരു വയലറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫേസ് എൻഹാൻസ് ചെയ്യാം. ഇപ്പോൾ ഫേസ് എൻഹാൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ കളർ എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്നുള്ളതിനും സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫോർ മൈ നോൺ മലയാളി വ്യൂവേഴ്സ്, ഇഫ് യു വാണ്ട് ടു നോ ഹൗ ടു മേക്ക് സ്കിൻ ടോൺസ് ഇൻ അക്രിലിക് പെയിൻറ്റ്, ഐ ഹാവ് ഷെയർഡ് എ വീഡിയോ ഓൺ ദാറ്റ് ഓൺ മൈ ചാനൽ. ഐ വിൽ ഷെയർ ദോസ് ലിങ്ക്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓഫ് ദിസ് വീഡിയോ. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇപ്പം നമ്മൾ കണ്ണാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ണൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു സൈസ് 000 അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറഞ്ഞ ഇത്. ഇതിപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 000നെക്കാട്ടിലും കുറഞ്ഞാണ്. ഇതൊരു നെയിൽ ആർട്ടിൻ്റെ ബ്രഷാണ് കേട്ടോ. ഇതിനൊരു ഏകദേശം ഒരു 40 അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെയുള്ള വളരെ നാരോ ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ കുഞ്ഞ് ഏരിയാസിലൊക്കെ നല്ല രീതിയിൽ ഫിനിഷായിട്ട് പെയിൻറ്റ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആൻഡ് ഇനി നമുക്ക് മൂക്കിലും അതുപോലെ തന്നെ ചീക്ക് ഏരിയാസിൽ, നെറ്റിയിൽ, അതുപോലെ തന്നെ താടിയുടെ ഭാഗത്ത്, ചിന്നിൽ ഒക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റഡ് ലുക്ക് കിട്ടുന്നത്.
ആൻഡ് അതുപോലെ കണ്ണിൻ്റെ ആ ഒരു കോർണറിലും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോഫ്റ്റ് പേസ്റ്റിൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കൃഷ്ണമണി വരച്ചു കൊടുക്കാം. ഞാനിവിടെ കണ്ണിൻ്റെ കളർ കൊടുക്കുന്നത് ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്. കാരണം ബ്ലൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ബ്ലൂ നമ്മളങ്ങനെ കാണാറില്ലാത്തൊരു കളറാണ്, നമ്മുടെ ഒരു ഇന്ത്യൻ ഇതിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടം പെയിൻറ് ചെയ്യാൻ. ബ്ലൂ ഗ്രീനൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നമ്മുടെ ഇവിടെ അത് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാത്ത പോലെ തോന്നും. സോ അതുകൊണ്ട് ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ കൊടുത്തിട്ടാണ് ആ ഒരു ഐറിസിൻ്റെ ഒരു കളർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പൊട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റെഡ് ഡോട്ട് ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മൂന്നാമതൊരു കണ്ണും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് നെറ്റിയിൽ. നിങ്ങൾ ബംഗാളി സ്കൾച്ചേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ദേവിയുടെ വളരെ അതിസുന്ദരിയായിട്ടുള്ള ദുർഗാദേവിയുടെ ഒരു പ്രതിമയാണ് അവരുണ്ടാക്കുന്നത് ദുർഗാപൂജയ്ക്കൊക്കെ. സോ അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ഇവിടെ ഈ ഒരു ഇവിടെയും കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് ഐഡോൾസിൻ്റെ ഒരു വലിയ ആരാധികയാണ്. ഇനി നമുക്ക് ദേവിക്ക് സാരി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു റെഡ് കളർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് എൻഡിൽ നമ്മളിതുപോലെ ഗോൾഡ് ബോർഡർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ പ്ലീറ്റ് എടുത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആ പ്ലീറ്റ്സിൻ്റെ അവിടെ കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എപ്പോഴൊക്കെ നമ്മളിതുപോലെ പ്ലീറ്റ് എടുക്കുന്നു അപ്പോഴൊക്കെ അതിൻ്റെ അടിയിൽ ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതൊരു ഹാഫ് സ്കൾച്ചർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഉടുപ്പിച്ച് കൊടുക്കായിരുന്നു അത് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ പ്ലീറ്റ് എടുത്തതിന് ശേഷം നമുക്കിത് എല്ലാ പ്ലീറ്റും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ താഴെയും അപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോളും. അതിനുശേഷം അതെല്ലാം ബാക്കി ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളയുക ആവശ്യമില്ലാത്തത്. അതിനുശേഷം നമുക്കിനി മുടി വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വൂളൻ ത്രെഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഡോളിനൊക്കെ ഹെയർ ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ അത്രയും ഹെയറിൻ്റെ ആവശ്യമില്ല, ഡോളിനൊക്കെ നമ്മൾ ഒരു ഇടപെടാതെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രമേ ഒരു ഹെയർ അപ്ലൈ ചെയ്യുന്നുള്ളൂ, പുറകിലൊക്കെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ ആ ഒരു പാർട്ടീഷൻ എടുത്തതുപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇതധികം അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. സ്ഥിരമായിട്ടും വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡോൾസിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് കിരീടത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒന്ന് കട്ടിയുള്ള പേപ്പർ, കാർഡ്ബോർഡ് എന്ന് പറയാൻ പറ്റില്ല, അതിലിതുപോലെ വെട്ടിയിട്ട് ഇതുപോലെ പേപ്പർ വെച്ചിട്ട് തന്നെ ഇതുപോലെ കമ്മലും കിരീടവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ കമ്മലിന് ഉപയോഗിച്ചിരിക്കുന്ന ക്വില്ലിംഗ് പേപ്പർ, മറ്റേ കമ്മലുണ്ടാക്കുന്ന പേപ്പർ ചുരുട്ടി കുഞ്ഞൊരു കമ്മൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആൻഡ് ഇത്രയല്ലോ നമ്മുടെ ദുർഗാദേവിയുടെ ഈ ഒരു ഹൗസ് കൾച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫേസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ നന്നായി എന്ന് തോന്നി കേട്ടോ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫേസാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ദുർഗാദേവിയുടെ തീമിൽ ഒരു 9 വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, നവദുർഗാസന ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു അലുമിനിയം ഫോയിൽ സ്കൾപ്ചറാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ഒന്നും മടിക്കരുത്. അപ്പോൾ ഈ ഒരു നവരാത്രി ഡേയ്സിൽ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്ലെസ്ഡ് ആയിട്ടും ഒക്കെ ഇരിക്കുക. ഇനിയും നമുക്ക് നവരാത്രി സ്പെഷ്യലായിട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്ലൂപ്പർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ആയിട്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. ചീയേഴ്സ്.